പൂരം കലക്കി തൃശൂർ സീറ്റ് ഒപ്പിച്ചതുപോലെ ശബരിമല കലക്കി പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും അടുത്ത വർഷം നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ നേട്ടമുണ്ടാക്കി കളയാമെന്ന കലാപസംഖികളുടെ വ്യാമോഹം മുളയിലെ നുള്ളാൻ ദേവസ്വം ബോർഡിനും സർക്കാരിനും സാധിച്ചിരിക്കുന്നു. ഇവിടെ ന്യായാന്യായങ്ങൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഈ കലാപസംഖികളെ എങ്ങനെ വഴിതടഞ്ഞു നിർത്താം എന്നുള്ളതാണ് ഈ നിമിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത. ആ ചിന്ത വളരെ ഫലപ്രദമായി മുന്നോട്ട് വയ്ക്കാൻ സർക്കാരിനും ദേവസ്വം ബോർഡിനും സാധിച്ചു എന്നുള്ളത് ജനാധിപത്യ കേരളത്തെ സംബന്ധിച്ചിടത്തോളം സന്തോഷമുള്ള കാര്യമാണ്. ശബരിമല ഒരിക്കൽ വലിയ സുവർണാവസരമാണ് എന്ന് പറഞ്ഞ് ഈ സംഘികൾ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളൊന്നും ഈ നാട് മറന്നിട്ടില്ല. അതിൻ്റെ ഗുണഫലം കൊയ്യാൻ പക്ഷെ ബി ജെ പിക്ക് ആയില്ല, അത് കോൺഗ്രസ് അടിച്ചുകൊണ്ട് പോയി. അന്ന് പറ്റിയ അബദ്ധം ആവർത്തിക്കാതിരിക്കാൻ വളരെ ആസൂത്രിതമായിട്ടാണ് കലക്കൽ പരിപാടികൾ ഇവർ നടത്തുന്നത് എന്ന് തൃശൂർ പൂരം കലക്കലിലൂടെ ആ കലക്കലിൻ്റെ ഗുണം സുരേഷ് ഗോപിക്ക് ഉണ്ടായതിലൂടെ ബി ജെ പി തെളിയിച്ചു തന്നു. അപ്പോൾ ഇനി ആസൂത്രിത കലക്കലായിരിക്കും നടക്കുക. അതുകൊണ്ട് തന്നെ ശബരിമലയിലെ സ്പോട്ട് ബുക്കിങ്ങുമായി ബന്ധപ്പെട്ട് ബി ജെ പിയും സംഘപരിവാർ സംഘടനകളും സമരരംഗത്തേക്ക് ഇറങ്ങുമെന്ന ഇൻ്റലിജൻസിൻ്റെ മുന്നറിയിപ്പ് കിട്ടിയ ഉടനെ തന്നെ സ്പോട്ട് ബുക്കിങ്ങിനെ കുറിച്ച് ആലോചിക്കുമെന്ന നിലപാട് പ്രഖ്യാപിക്കാൻ ദേവസ്വം ബോർഡ് തയ്യാറായത് സംഘികൾ കേൾക്കുന്ന ഒരു മാരക പ്രഹരമാണ്. ഇതിനു മുമ്പും ചെറുതായി ഒന്ന് ഇളക്കി നോക്കി എരുമേലിയിലെ പൊട്ടുകുത്തലുമായി ബന്ധപ്പെട്ട്. അപ്പോൾ പൊട്ടുകുത്തൽ സൗജന്യമായി നടത്തുമെന്ന് ദേവസ്വം ബോർഡ് അങ്ങ് പ്രഖ്യാപിച്ചു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് എന്തായാലും ചെറുപ്പക്കാരനാണ്, ഈ കളരിയിലൊക്കെ നന്നായി ആടിയിട്ടുള്ളയാളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുണ്ടാകുന്ന ചെറിയ ചെറിയ ഇളക്കങ്ങളെ വളരെ കൃത്യമായി നിരീക്ഷിച്ച് അതിന് മറുമരുന്ന് കണ്ടെത്താൻ സാധിക്കുന്നു എന്നുള്ളത് സ്വാഗതാർഹമായ നിലപാടാണ്. ഇപ്പോൾ ശബരിമലയിൽ സ്പോട്ട് ബുക്കിംഗ് വേണമോ, ഓൺലൈൻ ബുക്കിംഗ് മാത്രം പോരെ, ഇപ്പോൾ തിരുപ്പതിയിലൊക്കെ അങ്ങനെയല്ലേ? അല്ലെങ്കിൽ രാജ്യത്തെ പ്രധാനപ്പെട്ട ആളുകളെത്തുന്ന അമ്പലങ്ങളിലെല്ലാം അങ്ങനെ തന്നെയല്ലേ കാര്യങ്ങൾ നടക്കുന്നത്? ഇവിടെ മാത്രം എന്താ സംഖ്യകൾ പ്രശ്നമുണ്ടാക്കുന്നത് എന്നൊന്നും ചോദിച്ച് ന്യായീകരിച്ചിട്ട് കാര്യമില്ല. ഈ പോത്തിനോട് വേദമോതിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞത് പോലെ സംഖികളോട് ന്യായം പറഞ്ഞിട്ട് കാര്യമില്ല. ആ ചാണകബുദ്ധിയിൽ ആരെങ്കിലുമൊക്കെ തള്ളിയിട്ട് കൊടുക്കുന്ന ആ വിഷം അതിങ്ങനെ അവരുടെ മനസ്സിൽ കിടന്നുരുണ്ടുകൂടും, അതങ്ങ് പ്രയോഗിക്കാൻ തുടങ്ങും. അങ്ങനെ പ്രയോഗിക്കാൻ തുടങ്ങിയതാണ് ശബരിമലയിലെ നേരത്തെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളുടെയൊക്കെ കാരണം. അപ്പോൾ അവിടെ ന്യായാന്യായങ്ങളൊന്നും ആരും അന്വേഷിക്കുന്നില്ല, അത് സുപ്രീം കോടതി പറഞ്ഞതാണ് എന്നുള്ള ബോധ്യമൊന്നുമില്ല. ഇവിടെ എന്തോ ആരോ പിണറായി വിജയൻ വന്ന് ശബരിമലയെ മുഴുവൻ മുക്കിക്കളയാൻ പോകുന്നു എന്ന നിലയിലായിരുന്നല്ലോ. യഥാർത്ഥത്തിൽ ശബരിമലയിൽ ഓൺലൈൻ ബുക്കിംഗ് നടത്തുന്നതിന് പിന്നിലുള്ള കൃത്യമായിട്ടുള്ള ലക്ഷ്യം അവിടെ എത്തുന്ന ഭക്തരുടെ വിവരങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇപ്പോൾ തിരുപ്പതിയിലൊക്കെ അങ്ങനെയാണ് നടക്കുന്നത്. എത്രയോ മാസങ്ങൾക്ക് മുമ്പേ ബുക്ക് ചെയ്താൽ മാത്രമേ തിരുപ്പതിയിൽ നമുക്ക് ദർശനം ലഭിക്കുകയുള്ളൂ, അല്ലെങ്കിൽ വലിയ പൈസ കൊടുത്ത് ബുക്ക് ചെയ്യണം. അപ്പോൾ അത്തരത്തിൽ ഓൺലൈൻ ബുക്കിങ്ങിൽ കൂടി കഴിഞ്ഞ വർഷവും ഏകദേശം 500,000 ആളുകൾക്ക് പ്രവേശനം കിട്ടിയ ഒരിടത്ത് ഇത്തവണ എന്താണ് അതിലുണ്ടാകുന്ന പ്രശ്നമെന്നുള്ളതിനല്ലേ ബി ജെ പി മറുപടി പറയേണ്ടത്? അതിനു പകരം അവർ പറയുന്നു സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കാതിരിക്കുന്നത് ഭക്തരോടുള്ള വെല്ലുവിളിയാണ്. ശരി, എന്നാൽ പിന്നെ സ്പോട്ട് ബുക്കിങ്ങിനെ കുറിച്ച് ആലോചിക്കാമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ സംഘപരിവാറിൻ്റെയും ബി ജെ പിയുടെയും മറ്റൊരു സുവർണാവസരം തേടലിനുള്ള തിരിച്ചടി കൂടിയാണ്. കാരണം പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. ഒരിക്കൽ കൂടി ആ വികാരം അങ്ങനെ ഇളക്കിവിട്ട് ആളുകളെയൊക്കെ തെരുവിലിറക്കാൻ സാധിച്ചാൽ അതിൻ്റെ ഗുണം കൊയ്യാനാകുമെന്ന് ബി ജെ പി കണക്ക് കൂട്ടുന്നു. കാരണം തൃശൂർ പൂരം അവർക്കൊരു മാതൃകയാണ്. ഇതുപോലെ ഉത്തരേന്ത്യയിലൊക്കെ സാധാരണ കാണാറുള്ള ഈ പറയുന്ന വികാരമിളക്കിവിടൽ അതിനെ കൃത്യമായ ആസൂത്രണത്തോടുകൂടി നടപ്പിലാക്കാൻ സാധിക്കുമെന്ന് തൃശൂർ പൂരത്തോടുകൂടി ബോധ്യപ്പെട്ട ബി ജെ പി ഒരു കാര്യവുമില്ലാതെ കഴിഞ്ഞ തവണ ഈ സ്പോട്ട് ബുക്കിങ്ങിനെ ചൊല്ലി ഇവർ സമരത്തിനൊന്നും ഇറങ്ങിയില്ലല്ലോ. മാന്യമായ അവിടെ കാര്യങ്ങൾ നടന്നു. ഇത്തവണ പക്ഷേ അതൊന്ന് ആയുധമാക്കിയാൽ എന്ത് എന്നവർ ചിന്തിച്ചു. അതുകൊണ്ടാണ് ആ പൊട്ടുകുത്തലിനെ പോലും വിവാദമാക്കാൻ തീരുമാനിച്ചത്. അതെന്തോ ദേവസ്വം ബോർഡ് പിടിച്ചു പറിച്ചുകൊണ്ട് പോകുന്നു, അവിടെയുള്ള ഭക്തരുടെ ഒരു വലിയ ആചാരത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത്, അതിനെ ഭംഗിയായി തന്നെ കൈകാര്യം ചെയ്തു ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ഇപ്പോൾ ഈ വിഷയവും അങ്ങനെയാണ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അതിനെയും സ്പോട്ട് ബുക്കിങ്ങിനെ കുറിച്ച് ആലോചിക്കാമെന്ന നിലപാട് പ്രഖ്യാപിക്കുന്നതിലൂടെ തുടക്കത്തിലെ തന്നെ തടഞ്ഞിടുകയാണ് ഈ സംഘപരിവാറിൻ്റെ ഗൂഢനീക്കത്തെ. അവർ ഇതിനെയൊക്കെ സുവർണാവസരമായാണ് കാണുന്നത്. അവർക്ക് ഈ കേരളത്തിൻ്റെ മതനിരപേക്ഷ സമൂഹത്തെക്കുറിച്ചോ കേരളത്തിലെ വിശ്വാസികളുടെ
യഥാർത്ഥത്തിലുള്ള ചിന്താഗതികളെക്കുറിച്ചോ ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല. അവർ നേരെ അങ്ങ് പറയും, ദാ അയ്യപ്പനെ അപമാനിക്കാൻ പോകുന്നു. സ്ത്രീകളടക്കമുള്ള ആളുകളെ കഴിഞ്ഞ തവണ തെരുവിലിറക്കിയതൊക്കെ ആ വികാരം നന്നായി കുത്തിവെച്ചിട്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുണ്ടാകുന്ന ഏത് നീക്കങ്ങളെയും മുളയിലെ നുള്ളിക്കളയേണ്ടത് അനിവാര്യമാണ്. അതിനുള്ള ഏത് തന്ത്രങ്ങൾ മെനഞ്ഞാലും അതിനെയൊക്കെ പ്രതിരോധിക്കാൻ അവിടെ നേരത്തെ പറഞ്ഞതുപോലെ ന്യായാന്യായങ്ങൾ നോക്കിയിട്ട് കാര്യമില്ല തന്നെ. ഇന്ത്യയിലെ പുതിയ രാഷ്ട്രീയ സർക്കസുകാരനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടിയിരുന്നു ആന്ധ്രാപ്രദേശിലെ ഉപമുഖ്യമന്ത്രിയായ പവൻ കല്യാൺ. ലഡു വിവാദവുമായി ബന്ധപ്പെട്ട് തിരുപ്പതി അമ്പലത്തിൽ പോയി ഫലരെ ഇരുന്ന് സുപ്രീംകോടതിയിൽ നിന്ന് അടിയേറ്റ് വാങ്ങിയപ്പോൾ കരണം മറിഞ്ഞ പവൻ കല്യാണിനെക്കുറിച്ച് നമ്മൾ വിശദമായി ചർച്ച ചെയ്തിരുന്നു. ആ പവൻ കല്യാൺ ആ ലഡു വിവാദത്തിലേറ്റ കനത്ത തിരിച്ചടി അതൊരു ഉടായിപ്പ് ആരോപണം മാത്രമായിരുന്നു എന്നുള്ളത് പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടപ്പോൾ സനാതനധർമ്മത്തിൽ കയറി പിടിച്ച് രാഹുൽ ഗാന്ധിയെയും ഉദയനിധി സ്റ്റാലിനെയും സിനിമാ താരങ്ങളെയും ഒക്കെ ആക്രമിക്കാൻ ഒരുങ്ങി പുറപ്പെട്ടിരിക്കുന്നത് ഇയാൾ രാഷ്ട്രീയത്തിലെ ഒരു ഒന്നാന്തരം ജോക്കറാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്നതാണ്. ഒരു വാക്ക് പറയുമ്പോൾ അഞ്ച് വട്ടം ഹിന്ദു എന്ന് പറയാൻ തുടങ്ങിയിരിക്കുന്നു, സനാതനത്തെക്കുറിച്ച് പറയാൻ തുടങ്ങിയിരിക്കുന്നു. ഇതേ മനുഷ്യൻ ജനസേന എന്ന പാർട്ടിയുമായി തെരഞ്ഞെടുപ്പ് വേളയിൽ ഈ ആന്ധ്രാപ്രദേശിലെ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞത് എന്താണ് എന്നുള്ളത് നമുക്കിതാ ഈ ചെറിയ രണ്ട് വീഡിയോകൾ കാണുമ്പോൾ ബോധ്യപ്പെടും. అన్ని కులాలని గౌరవంగా చూసేవాడిని, సమానంగా చూసేవాడిని. నాకు కులం లేదు, మతం లేదు, ప్రాంతం లేదు, నాకు మానవత్వమే నా మతం. ప్రతి హిందువు గౌరవించాల్సింది దీన్ని. మీ మతాన్ని మీరు గౌరవించుకోండి ఫస్ట్. ప్రతి హిందూ నేర్చుకోవాలి ఇది. ప్రతి హిందూ ఆత్మ పరిశీలన చేసుకోవాలి. నాకు కులం లేదు, మతం లేదు, ప్రాంతం లేదు, నాకు మానవత్వమే నా మతం. ఒక తెరഞ്ഞെടുപ്പിനു മുൻപ് ജാതി ഇല്ല, മതമില്ല, എല്ലാവരെയും സമഭാവനയോടെ കാണുന്ന പവൻ കല്യാൺ അത് കഴിഞ്ഞപ്പോൾ കാഷായ വസ്ത്രം അണിഞ്ഞു വന്നതെന്ന് ആളുകളുടെ മുന്നിൽ ഒരു പരിഹാസ്യ കഥാപാത്രമായി ഹിന്ദു 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 എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തൊരു നാണം കെട്ട പരിപാടിയാണ്. ഒരു രാഷ്ട്രീയക്കാരന് സാമാന്യം വേണ്ടത് ഒരു ഇൻ്റഗ്രിറ്റിയാണ്, തൻ്റെ നിലപാടിലുള്ള വ്യക്തതയാണ്. ആ നിലപാടിലുള്ള വ്യക്തത ഒരാൾക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അയാൾ ആ സ്ഥാനത്ത് തുടരാൻ അർഹനല്ല തന്നെ. പവൻ കല്യാണിനെ സംബന്ധിച്ചിടത്തോളം ഈ ജനസേന എന്ന് പറയുന്ന ആ പാർട്ടി പിരിച്ചു വിട്ടിട്ട് ബി ജെ പിയിൽ അങ്ങ് ചേരുക എന്നുള്ളതാണ് അയാൾ ചെയ്യേണ്ടുന്ന മാന്യത. അല്ലാതെ ജനസേന എന്ന ഒരു പാർട്ടി, ആ പാർട്ടിയുടെ നയമെന്ത്, ആ പാർട്ടിയുടെ നിലപാടെന്ത് എന്നൊക്കെ ആളുകളെ പറഞ്ഞു പറ്റിച്ച് അവരിൽ നിന്ന് വോട്ട് വാങ്ങിയതിന് ശേഷം ഈ കാവ്യം എടുത്തു വന്നതെന്ന് ഭ്രാന്തു കാണിക്കുമ്പോൾ, ശരിക്കു പറഞ്ഞാൽ പവൻ കല്യാണിൻ്റെ മാനസിക നിലയിൽ കൃത്യമായ ഒരു പരിശോധന അനിവാര്യമായി വരുന്ന ഘട്ടമാണ് എന്ന് ആന്ധ്രാപ്രദേശിലെ ജനങ്ങൾ തന്നെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. പ്രതീക്ഷയറ്റുപോയ ഒരു കാലത്ത് പിന്നെയും പിന്നെയും